സിദ്ദിക്കിന് അനുകൂലമല്ലാത്ത സിദ്ധിക്കിന് അനുകൂലമല്ലാത്ത ഒരു വിധിയാണ് വരുന്നത് എങ്കിൽ കീഴടങ്ങാനാണ് സിദ്ദിഖിന് നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു സാവകാശം ആവശ്യപ്പെട്ടേക്കാം എന്നും നമുക്ക് വിവരങ്ങളുണ്ട് ബി ബാലഗോപാലിലേക്ക് പോവുകയാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും ബാലു ഇന്ന് അറുപത്തി നാലാമത്തെ കേസായിട്ടാണ് പരിഗണിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ കേസുകളിൽ ഒന്നായി ഇത് പരിഗണിക്കപ്പെടുകയും ചെയ്യും ഇന്ന് സുപ്രീം കോടതിയിൽ മുക്കുൾ ചോതകിയാണ് സിദ്ദിക്കിന് വേണ്ടി ഹാജരാകുകയും ചെയ്യുന്നത് സിദ്ദിഖിന് പ്രതീക്ഷിക്കാൻ എന്താണ് സാധ്യത അത് ഈ ബെഞ്ചിലെ കേസിന്റെ വാദം കേൾക്കൽ ഇപ്പോൾ അതായത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പതിമൂന്നാമത്തെ കേസാണ് ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി സതീഷ് ചന്ദ്രയും നടക്കുന്ന ബെഞ്ചിന് മുമ്പാകെ ഇപ്പോൾ നടക്കുന്നത് അറുപത്തി മൂന്നാമത്തെ കേസായിട്ടാണ് സിദിഖിൻ്റെ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഏതാണ്ട് ഇനി നാൽപ്പതോളം കേസുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിദിക്കിൻ്റെ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത് ഈ സ്വാഭാവികമായും അത് ഉച്ചയോടുകൂടി മാത്രമേ ഉണ്ടാകാൻ വേണ്ടി സാധിക്കൂ സാധ്യതയുള്ളൂ മുകുൾ റോത്തയ്ക്ക് സീനിയർ അഭിഭാഷകനും പ്രഗത്ഭ അഭിഭാഷകനുമായ മുകൾ റോത്തയ്ക്കാണ് സിദിക്കിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് അദ്ദേഹം ഈ കേരളത്തിൽ ഈ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട് അതായത് ഈ പരാതിക്കാരി പരാതി നൽകുവാൻ വൈകി പരാതിക്കാരിയുടെ സ്വഭാവത്തിനെ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ അങ്ങനെ ഈ മൊഴികളിൽ ിൽ വാദങ്ങളിലൊക്കെ ഉറച്ചു നിന്നില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഊന്നിയായിരുന്നു ഹൈക്കോടതിയിലെ വാദമെങ്കിൽ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ മുഗൾ റോത്തയ്ക്ക് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കും എന്ന് നമ്മളോട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് എ എം എം എയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള ചേരിപ്പോര് ആ ചേരിപ്പോരി ഇരയാണ് സ്ഥിതിക്ക് ഇത് ഡബ്ല്യു സി സിയുടെ സജീവ പ്രവർത്തകയാണ് ഈ അതിജീവിത അങ്ങനെ ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരു കേസാണിത് ആ കേസിൽ വേണ്ടത്ര അന്വേഷണം നടത്താതെയാണ് ഈ അന്വേഷണ സംഘം സിദിഖിനെ ഈ ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം സിദിഖ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് മുഗൾ റോത്തക്ക് ഇന്ന് കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അഥവാ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ കീഴടങ്ങാനുള്ള ഒരു സമയം സിദിക്കിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഇന്ന് ആരാഞ്ഞേക്കും അനുധകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ നാല് സ്ഥലങ്ങളാണ് കീഴടങ്ങാനുള്ള സാധ്യതയായി കൽപ്പിക്കപ്പെട്ടത് ഒന്നിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അല്ലായെങ്കിൽ കമ്മീഷണർ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ ഓഫീസ് അല്ലെങ്കിൽ കൊച്ചിയിലെ എസ് ഐ ടി തിരുവനന്തപുരം വഞ്ചൂർ കോടതി ഈ നാല് എവിടെ ഇടങ്ങളിൽ എവിടെ വേണമെങ്കിലും കീഴടങ്ങാം പക്ഷേ കീഴടങ്ങുന്നതിന് ഒരു സമയപരിധി നൽകണമെന്നതായിരിക്കും അവർ ഉന്നയിക്കാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ അത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന സർക്കാർ ഈ കേസിന്റെ ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി സുപ്രീം കോടതി അറിയിക്കുന്നതായിരിക്കും അതിജീവിതയുടെ മൊഴി ഈ സാക്ഷികളുടെ മൊഴി അത് സാക്ഷികളായെടുത്ത ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി തുടങ്ങിയ മൊഴികളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ബലാത്സംഗ കേസ് നിലനിൽക്കുമെന്നാണ് സർക്കാരിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ ആ വിലയിരുത്തൽ ഇന്ന് കോടതിയെ ധരിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി നൽകുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുണ്ട് അവർ ഈ കോടതിയുടെ നടപടികൾ നടക്കുമ്പോൾ ഐശ്വര്യ തൊട്ടു പിന്നാലെ തന്നെ അതായത് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷരാജൻ ശങ്കറിനോടൊപ്പം കോടതിയുടെ രണ്ടാം നിരയിൽ തന്നെ ഈ മെറിൻ ജോസഫ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അഥവാ ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദിക്കും സതീഷ് ചന്ദ്ര ശർമ്മയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിനു വേണ്ടിയാണ് ഈ കേസ് അന്വേഷിക്കുന്ന ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായ മെറിൻ ജോസഫിനെ ഇന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ എത്തിച്ചിരിക്കുന്നത് സർക്കാർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇതിൽ ഉണ്ടാകരുതെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിജീവിതയ്ക്ക് വേണ്ടി ബൃന്ദ ഗ്രോവറാണ് ഹാജി അവരും ഒരു കാരണവശാലും സിദിക്കിന് മുൻകൂർ ജാമ്യം നൽകരുതെന്ന വാദം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നതായിരിക്കും നിലവിൽ പതിനാലാമത്തെ കേസിലേക്ക് ആ കോടതി കടന്നിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ കേസായാണ് സിദിക്കിന്റെ കേസ് സുപ്രീം കോടതിയിൽ വരുന്നത് അടുത്ത ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കേസ് ഈ കോടതിയുടെ പരിഗണനയ്ക്ക് വരും അതായത് കഴിഞ്ഞ അര മണിക്കൂറിനുള്ളിൽ പതിനാല് കേസുകളിൽ ആ കേസ് വാദം കേൾക്കൽ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ നോക്കിയാണെങ്കിൽ അടുത്ത ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരുമെന്നാണ് കരുതപ്പെടുന്നത് ഈ രണ്ട് സംഘടനകൾ തമ്മിലുള്ളൊരു ബലാബലമാണ് ഈ കേസിന് കാരണം എന്നുള്ളൊരു ആരോപണം പുതുതായി ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ബാലു ആ ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ സിദ്ദിഖ് എ എം എം എ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ എ എം എം എ എന്ന സംഘടനയ്ക്കെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങളും മറ്റും ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി എന്ന സംഘടന ആ സംഘടനയുടെ സജീവ പ്രവർത്തകയാണ് അതിജീവിത അതായത് എ എം എം എയിലെ ഭാരവാഹികൾക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് അതിൽ പലർക്കെതിരെയും പോലീസ് കേസെടുത്തു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അങ്ങനെ ഈ എ എം എം എയുടെ ഭാരവാഹി നിലവിലെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഡബ്ല്യു സി സിയുടെ ഒരു സജീവ പ്രവർത്തകർ നൽകുന്ന കേസ് എന്ന രീതിയിലാണ് മുഗൾ റോത്തക്കി ഈ കേസിനെ കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സിദ്ദിഖ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിലും ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ചേരിപ്പോരേറെ ഇരയാണ് താനെന്ന ഒരു വാദവും കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ വളരെ വിശദമായ വാദം മുഗൾ റോത്തക്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ോത്തിക്ക് ഒരുപക്ഷേ ഈ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരേ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ കോടതിയിൽ പറയുമോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും വാദം രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഉന്നയിരിക്കും ഒന്ന് ഈ കാലതാമ ഈ എ എം എം എയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള ചേരിപ്പോര് രണ്ടാമതായി പരാതി നൽകുന്നതിനുണ്ടായും പരാതിക്കാരിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് വ്യക്തിപരമായ ആരോപണങ്ങൾ ഇത് നോക്കൂ രണ്ടു സംഘടനകൾ തമ്മിലുള്ള ചേരി പോരന്റെ ബലാബലത്തിന് ഇടയ്ക്ക് നിന്നുകൊടുക്കാൻ കഴിയുന്നതാണ് ഒരു സ്ത്രീയുടെ അഭിമാന ബോധം എന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് തീർച്ചയായും അക്കാര്യം സംസ്ഥാന സർക്കാരും അതിജീവികരുടെ അഭിഭാഷകരും സുപ്രീം സുപ്രീംകോടതിയെ ശക്തമായി ഖണ്ണിക്കുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിയമ പോരാട്ടമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ കോടതികളിൽ നിന്ന് സർക്കാരിന് അനുകൂലമായി ലഭിച്ച ഏക മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് സിദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുണ്ടായ മൊഴിയാണ് ആ മൊഴിയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും ഒക്കെ ഉണ്ട് ഏതെങ്കിലും കാരണവശാൽ ആ ഉത്തരവിൽ ഏതെങ്കിലും ഈ മാറ്റലോ അല്ലെങ്കിൽ ഭേദഗതിയോ അല്ലെങ്കിൽ വെട്ടി വെട്ടിക്കെറിക്കലോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചും അവരുടെ മുന്നോട്ടുള്ള കേസന്വേഷണങ്ങളെ ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളെ മുളയിലെ നുള്ളിക്കളി അല്ലെങ്കിൽ ശക്തമായി ഖണ്ഡിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാർ അതിൽ എന്ത് വാദമായിരിക്കും കോടതിയിൽ പറയുക എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട് ബലാത്സംഗ കേസ് സ്ഥിതിക്കുന്നതിരെ രജിസ്റ്റർ ചെയ്തതിൽ യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല അതിന് ആവശ്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് ഇതായിരിക്കും സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്